വെൽക്കം ടു രമ്യാസ് എഡ്യൂ വേൾഡ്. നമ്മൾ സേഫ്റ്റി ഇഷ്യൂസിനെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ വരുന്ന സന്ദർഭങ്ങളിലാണ് നമ്മുടെ സേഫ്റ്റി ഇഷ്യൂസ് നമ്മുടെ എക്യുപ്മെന്റ്സിനെയും നമ്മുടെ ഡിവൈസസിനെയും നമ്മളെയൊക്കെ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇതുപോലെ ഹൈ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും വരുന്ന സമയത്താണ് ഹൈ ആയിട്ട് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് നമ്മളെങ്ങനെയാണ് രക്ഷിക്കുന്നത്? അത് മെൽറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫ്യൂസ് വയർ ആ സമയത്ത് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി മെൽറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, ഉരുകി അത് പൊട്ടിപ്പോകാറുണ്ട്. ഈ അങ്ങനെയാണ് എങ്കിൽ അത് പൊട്ടിപ്പോകുന്നത് കൊണ്ട് നമ്മുടെ ബാക്കി എന്താണ് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബാക്കി വയറിങ്ങും അതുമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ഡിവൈസസിനെയും ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെയൊക്കെ അത് എങ്ങനെയായിരിക്കും രക്ഷിക്കുക? അങ്ങനെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഈ ഫ്യൂസ് വയറ് നമ്മുടെ സർക്യൂട്ടിൽ ഏത് രീതിയിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണോ പാരലായിട്ട് കണക്ട് ചെയ്യണോ? നമ്മുടെ വഴി എന്ന് പറയുന്നത് ഈ ഫ്യൂസ് വയറിൽ കൂടെ കയറിയാണ് നമ്മുടെ എന്താണ് സർക്യൂട്ടിലേക്ക് കറണ്ട് വരുന്നത്. ആ സമയത്ത് ആ വഴി അങ്ങ് മുറിഞ്ഞു പോയാൽ വേറെ വഴിയുണ്ടെങ്കിൽ ഈ വരുന്ന ഹൈ ആയിട്ട് വരുന്ന ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും? വേറെ വഴി കൂടെ കയറി വന്ന് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമ്മുടെ എന്താണ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും അടിച്ചു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ വരാൻ വേറെ വഴി ഉണ്ടാവരുത്. വരുന്ന കറണ്ട് മുഴുവൻ ഈ ഒരു വഴി കൂടെ മാത്രം പാസ് ചെയ്ത് പോകുമെങ്കിൽ ആ വഴി മുറിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്നത് സീരീസിലായിരിക്കോ പാരലായിരിക്കോ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലാണ് ഒരു വഴി മാത്രമേ ഉണ്ടാവുക. അവിടെ ഒരെണ്ണം ബ്രേക്ക് ആയി പോയാൽ സർക്യൂട്ട് കംപ്ലീറ്റ് ബ്രേക്ക് ആയി പോകുന്നത് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഫ്യൂസ് വയർ നമ്മുടെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത് സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി പാരലായിട്ട് കണക്ട് ചെയ്താൽ വേറെ വഴിയുണ്ടെങ്കിൽ ആ കറണ്ട് അതുവഴി കയറി വരും, അതുകൊണ്ടാണ്. ദെൻ ഇലക്ട്രിക് കറണ്ട് കൂടുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് കൂടുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു കറണ്ടും അതിനനുസരിച്ചിട്ട് ജൂൾസിലോ അനുസരിച്ചിട്ട് ഹീറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഹീറ്റ് കൂടുതലാകുന്നത് കൊണ്ടാണ് ഈ കറണ്ട് കൂടുന്ന സമയത്ത് ഫ്യൂസ് വയറ് മെൽറ്റ് ആവാൻ കാരണം. അപ്പോൾ നമുക്കൊരു സംശയം വരാം, ഇലക്ട്രിക് കറണ്ട് കൂടുന്ന സമയത്ത് എങ്ങനെയാണ് ഫ്യൂസ് വയറ് മെൽറ്റ് ആവുന്നത്? കറണ്ട് കൂടുന്നതിനോടൊപ്പം ഹീറ്റും കൂടുന്നുണ്ട്, നമ്മുടെ വയറിലെ ഹീറ്റ് കൂടും. അപ്പോൾ ആ ഹീറ്റ് കൂടുന്നത് കൊണ്ടാണ് അത് എന്ത് ചെയ്ത് പോകുന്നത്? മെൽറ്റ് ചെയ്ത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ആയി പോകുന്നത്. ഇനി അങ്ങനെ ഹീറ്റ് കൂടി ബ്രേക്ക് ആയി പോയാൽ കറണ്ടിന് എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത് ബ്രേക്ക് ആയി പോയത്? എന്തുകൊണ്ടാണ്? നമ്മുടെ ഫ്യൂസ് വയറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ് അല്ലേ. കുറഞ്ഞ ചൂട് മതി അത് മെൽറ്റായി പോകാൻ. അതുകൊണ്ടാണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ടാണ് ഫ്യൂസ് വയർ അങ്ങനെ മെൽറ്റായി പോകാൻ കാരണം. അങ്ങനെയാണ് എങ്കിൽ മെൽറ്റായി പോയി സർക്യൂട്ട് ബ്രേക്കായി, അങ്ങനെയാണെങ്കിൽ കറണ്ടിന് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി സപ്ലൈ സ്വിച്ച് ഓഫ് ആവും, ഓട്ടോമാറ്റിക്കലി കറണ്ട് എന്ത് ചെയ്യും? കട്ടാവും. നമ്മുടെ എല്ലാ അപ്ലയൻസസും നമ്മളെയും അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ അപ്ലയൻസസും സേഫ് ആയിട്ടിരിക്കും. ഇലക്ട്രിസിറ്റി ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? ഓഫ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഫ്യൂസിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നത്? ഇതൊക്കെ തന്നെയാണ് കാരണം. അതായത് നമ്മുടെ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ വരുന്ന സമയത്ത് ഇലക്ട്രിക് കറണ്ട് ഒരുപാട് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഫ്യൂസ് വയറിനെ ഹീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫ്യൂസ് വയർ ഒരുപാടങ്ങ് ഹീറ്റ് ആവാൻ തുടങ്ങും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഫ്യൂസ് വയറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് വയറ് മെൽറ്റ് ചെയ്ത് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് കാരണമാവും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? പിന്നീട് കറണ്ടിന് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി അവിടെ സ്റ്റോപ്പ് ആവുന്നു. കറണ്ട് പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഓഫ് ആകുന്നു. എന്തിനു മുന്നേ? ബിഫോർ എനി ഡാമേജ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ വയറിംഗ് ഓർ അപ്ലയൻസസ്. ബാക്കി വയറിങ്ങിനോ അപ്ലയൻസസിനോ ഒന്നോ കേടുപാട് വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് അവിടെ ബ്രേക്ക് ആവുന്നു, കറണ്ട് ഓഫ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂസിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കാൻ കാരണം. ദെൻ ഇവിടെ ഈ നമ്മൾ സാധാരണ സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കറണ്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ആവും, എന്താണ് ചൂടാകുന്നുണ്ട് അല്ലെ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും അത് ബ്രേക്ക് ആയി പോകുന്നില്ല. ഹൈ ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത് മാത്രമേ അത് ബ്രേക്ക് ആവുന്നുള്ളൂ, അത് ആലോചിച്ചോളുക. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് ഈ ചൂടായിട്ടും എന്തുകൊണ്ട് ബ്രേക്ക് ആയില്ല? അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാമല്ലോ. അപ്പോൾ നമ്മുടെ കറണ്ട് കടന്നു പോകുന്ന എൻറ്റയർ ടൈമിലും നമ്മുടെ
സേഫ്റ്റി വയർ എന്താണ് ഫ്യൂസ് വയറ് ചൂടാകുന്നുണ്ട്. പക്ഷെ അതിൽ ചൂടുണ്ടാകുന്ന അതേ ചൂട് എന്ത് ചെയ്യുന്നുണ്ട്, സറൗണ്ടിങ്സിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഉണ്ടാകുന്ന ചൂട് അതിൽ തങ്ങി നിൽക്കില്ല, ചുറ്റുപാടിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ ഇവിടെ കറണ്ട് ഒരുപാടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്ന ഹീറ്റും ഒരുപാടാകും. അപ്പോൾ സറൗണ്ടിങ്സിലേക്ക് അത് വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരേ റേറ്റിലായിരിക്കും. അതിനേക്കാളും കൂടുതൽ അതിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഒരു വലിയ ടാങ്കിൽ നമ്മൾ ഒരു വലിയ പൈപ്പ് വെച്ചിട്ട് വെള്ളം നിറയ്ക്കുകയാണ്. അതിനകത്ത് നിന്ന് ചെറിയൊരു ടാപ്പ് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കൊള്ളുക, നമ്മൾ ഒരു വലിയ എന്താണ് ടാങ്കിനകത്ത് ഒരു വലിയ പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു കുഞ്ഞു ടാപ്പ് ഉപയോഗിച്ച് നമ്മൾ വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ നോക്കുമ്പോൾ വെള്ളം വീഴുന്നു, അകത്തോട്ട് വീഴുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സ്ലോ സ്പീഡിലാണ് നമ്മുടെ ടാങ്കിലേക്ക് നിറയുന്നത് എങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്തു പോകും, ഈക്വൽ ആയിട്ട് പോകും അല്ലേ. ഓവർഫ്ലോ ഒന്നും വരാണ്ട് എന്താ വെള്ളം തുറന്ന് പോകുന്നുണ്ട്, ഇതിൽ നിറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ വെള്ളം, ഒരുപാട് വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് നിറയ്ക്കുകയാണ്. അതേസമയം പുറത്തു പോകുന്നത് ഇത്ര വെള്ളം മാത്രമേ പോകാനുള്ള ഗ്യാപ്പുള്ളൂ. ആ സമയത്ത് എന്ത് സംഭവിക്കും, പുറത്തേക്ക് പോകുന്ന എമ്പൗണ്ടിനേക്കാളും കൂടുതൽ വെള്ളം അകത്ത് ഫില്ലായിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് അത് നിറഞ്ഞു കളയുന്നത്, ഓവർഫ്ലോ ഉണ്ടാകുന്നത് അല്ലേ. ഇതുപോലെ നമുക്ക് എന്താണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്, കറണ്ട് വരുമ്പോഴൊക്കെ കറണ്ട് കടന്നു പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്ന ഹീറ്റ് അപ്പോൾ തന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് കറണ്ട് കടന്നു വരുമ്പോൾ ഒരുപാട് ചൂടുണ്ടാകും അല്ലേ. അപ്പോൾ ഉണ്ടാകുന്ന ചൂട് അത്രയും അതേ സമയം ഇവാപറേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. ആ സമയത്താണ് അതിൽ ആ ചൂട് തങ്ങി നിന്ന് ആ ഫ്യൂസ് വയറ് മെൽറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാകുന്ന ഹീറ്റ്, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്താ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പുറത്തേക്ക് കളയുന്ന ഹീറ്റിനേക്കാളും കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ഫ്യൂസ് വയറ് മെൽറ്റ് ആയിട്ട് എന്താണ് നമ്മുടെ സർക്യൂട്ടിനെ അത് സംരക്ഷിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഒക്കെ വരുന്ന സമയത്ത് ഒത്തിരി കറണ്ട് നമ്മുടെ സർക്യൂട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെൽറ്റിംഗ് പോയിന്റ് കുറവായിട്ടുള്ള നമ്മുടെ ഫ്യൂസ് വയറ് ഒരുപാട് ഹീറ്റ് ആകുമ്പോഴത്തേക്കും അതിന് താങ്ങാൻ പറ്റാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് മെൽറ്റ് ആയി നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ആകുന്നു. ഈ സമയത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്താണ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആകുകയും നമ്മുടെ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ബാക്കി വയറിങ്ങിനെയും നമ്മളെയും അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ അപ്ലയൻസസും അത് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്യൂസിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കാനായിട്ട് കാരണം. ക്ലിയർ ആണല്ലോ. കറണ്ട് പാസിംഗ് ത്രൂ ഡിഫറെൻറ്റ് സർക്യൂട്ട് ഈസ് നോട്ട് സെയിം. ഓരോ സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഓരോ അളവിലാണ് അല്ലേ. എന്താണ് കറണ്ട് പാസിംഗ് ത്രൂ ഡിഫറെൻറ്റ് സർക്യൂട്ട് ഈസ് ഡിഫറെൻറ്റ് നോട്ട് സെയിം. ദാറ്റ്സ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഡിഫേഴ്സ് ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ. ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ വേണ്ട ഇൻറ്റൻസിറ്റി ആയിരിക്കില്ല മറ്റൊരു ഇലക്ട്രിക്കൽ അപ്ലയൻസസിലത്തേക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ടി വിക്ക് ആവശ്യമായിട്ടുള്ള ഇൻറ്റൻസിറ്റി ആയിരിക്കത്തില്ല മിക്സിക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അപ്ലയൻസ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആവശ്യമായിട്ടുള്ള ഇൻറ്റൻസിറ്റിയും വ്യത്യാസമായിട്ട് വരും. കുറഞ്ഞ വോൾട്ടേജിലൊന്നും ചിലപ്പോൾ എന്തായിരിക്കില്ല, വാഷിംഗ് മെഷീൻ പോലുള്ള എന്താണ് സാധനങ്ങൾ പ്രവർത്തിക്കില്ല അല്ലേ. പക്ഷേ കുറഞ്ഞ വോൾട്ടേജിലൊക്കെ നമ്മുടെ ലൈറ്റ് ഒക്കെ കത്തും. അപ്പോൾ ഓരോന്നിനും ആയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻറ്റൻസിറ്റി വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് വിത്ത് അപ്രോപ്രിയേറ്റ് ആംപിയറേജ് ഷുഡ് ബി സെലക്റ്റഡ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോന്നാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആംപിയറേജിലുള്ള സേഫ്റ്റി ഫ്യൂസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ ആംപിയറേജ് എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. ഇനി എങ്ങനെയായിരിക്കണം നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആയിരിക്കണം സ്വീകരിക്കേണ്ടതെന്ന്. ഒന്നാമതായിട്ട് അതിൻ്റെ എൻഡ് വയേഴ്സ് കറക്റ്റ് പൊസിഷനിൽ കറക്റ്റായിട്ട് എന്തായിരിക്കണം, ഫേംലി ആയിട്ട് എന്തായിരിക്കും, കറക്റ്റ് ഫിറ്റ് ആയിട്ട് കറക്റ്റായിട്ട് നമ്മൾ അത് ജോയിൻ ചെയ്യിപ്പിച്ച് വെക്കണം. ആ ഫ്യൂസ് വയറിൻ്റെ എൻഡ് പോയിന്റ്സ് കറക്റ്റ് പോയിന്റ്സിൽ എന്ത് ചെയ്ത് വെക്കുക, ജോയിൻ ചെയ്യിപ്പിക്കുക വെക്കുകയാണ് ആദ്യത്തെ ജോലി. രണ്ടാമത് എടുക്കേണ്ട പ്രിക്കോഷൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് ദി കാരിയർ ബേസ്. അത് ഇരിക്കുന്ന അതിൻ്റെ കാരിയർ ബേസ് ഉണ്ടല്ലോ ഒരു ബോക്സിനകത്ത്, ആ ബോക്സിൻ്റെ പുറത്തേക്ക് അതിൻ്റെ ഒരു പാട്ടും തള്ളി നിൽക്കാനായിട്ട് പാടില്ല. ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് ദി കാരിയർ ബേസ്. ദെൻ മൂന്നാമത്തെ കാര്യം, പ്രോപ്പർ റേറ്റിംഗിലുള്ളതും പ്രോപ്പർ മെറ്റീരിയലിലുള്ളതുമായിട്ടുള്ള എന്തായിരിക്കണം
fuse wire nammala select cheyid edukkendathu ithrayum karyangalana fuse wire mayittu nammala edukkenda precautions ennu arayunnathu ini namukku nokkam nammala ivda amperage inde karyam paranju amperage kandana suitable aayittulla amperage illulla fuse wires nammala select cheyanannu paranju appo amperage endanannu parayam adinu munpu vera word undu gauge ennu arayunna oru word undu gauge ennu arayunnathu nammala edukkunna wire inde thickness vayittu relate cheythu parayunna oru quantity aanu thickness allengil nammada wire inde diameter okay a wire diameter allengil thickness aa thickness koodi kaiyala gauge koravaanu namukku parayam thickness koravayirnale gauge koodalaanu ennu namukku parayam adayithu gauge ennu arayunnathu 1 by d allengil 1 by the diameter of the wire aanu ഇതിന്റെ ഡയമീറ്റർ എത്രയാണോ അതിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ ഇവിടെ ഡയമീറ്റർ കൂടുതലായിരുന്നാൽ ഗേജ് കുറവായിരിക്കും ഡയമീറ്റർ കുറവായിരുന്നാൽ ഗേജ് കൂടുതലായിരിക്കും അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് ഒന്ന് കൂടുതലായിരുന്നാൽ മറ്റേത് കുറവായിട്ടായിരിക്കും വരിയ അപ്പോൾ ഇവിടെ ഡയമീറ്റർ കൂടുതലായിരുന്നാൽ ഗേജ് കുറവായിരിക്കും ഇനി തിരിച്ചു നമുക്ക് ഗേജ് കൂടിയ കേസ് എടുക്കാം ഗേജ് കൂടുകാന്ന് വെച്ചാൽ എന്താണ് ഡയമീറ്റർ കുറവായിരിക്കണം ആ സമയത്ത് നമുക്ക് പറയാം അവിടെ ആംപിയറേജും കുറവാണെന്ന് നമുക്ക് പറയാം നമുക്ക് ഇവിടെ ഗേജ് കൂടുന്ന സമയത്ത് നമ്മുടെ വയറിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഡയമീറ്റർ കുറവായിരിക്കും ആ സമയത്ത് നമുക്ക് പറയാം അതിന്റെ ആംപിയറേജ് കുറവാണെന്ന് നമുക്ക് പറയാം ഈ ആംപിയറേജ് എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ് ആംപിയറേജിനെ എ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം ഇതൊരു ഫ്രാക്ഷൻ ഒരു റേഷ്യോ ആണ് അത് നമ്മൾ പവർ ആ എക്യുപ്മെന്റിന്റെ ഏത് ഇൻസ്ട്രുമെന്റ് ആണോ നമ്മൾ എടുക്കുന്നത് ആ ഡിവൈസിന്റെ പവറും പിന്നെ എന്താണ് വോൾട്ടേജ് എത്രമാത്രം വോൾട്ടേജ് ആണോ ചെയ്യുന്നതെന്നുള്ള പവറിന്റെയും വോൾട്ടേജിന്റെയും തമ്മിലുള്ള ഒരു റേഷ്യോയിനെയാണ് നമ്മൾ ആംപിയറേജ് എന്ന് നമ്മൾ പറയുന്നത് പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് അപ്പോൾ ഇവിടെ നമുക്ക് തിക്നെസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആംപിയറേജ് കൂടും തിക്നെസ് കുറവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആംപിയറേജും കുറവായിട്ടായിരിക്കും വരിക ഓക്കെ അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഓരോ എന്താണ് മെറ്റീരിയൽ ഒരു എന്താണ് ഓരോ സാധനത്തിനും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിനും ഓരോ രീതിയിലായിരിക്കും ഓരോ ഇന്റൻസിറ്റിയിലുള്ള കറണ്ട് ആയിരിക്കും ആവശ്യം അപ്പോൾ നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് അതിൻ്റെ വയറ് കറക്റ്റ് മെറ്റീരിയൽ കറക്റ്റ് ആംപിയറുള്ള മെറ്റീരിയൽ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ എൻഡ് പോയിന്റ്സ് ഫേംലി ആയിട്ട് കറക്റ്റ് പോയിന്റ്സിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുക എന്താണ് പുറത്തേക്ക് ആ എന്താണ് കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് ഒരു ഭാഗവും തള്ളി നിൽക്കാനായിട്ട് പാടില്ല പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്രോപ്പർ റേറ്റിങ്ങിലുള്ളത് എന്താണ് പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞത് ഗേജ് ആണ് ഗേജ് എന്ന് പറയുന്നത് തിക്നെസ് അല്ലെങ്കിൽ ഡയമീറ്റർ നമ്മുടെ വയറിൻ്റെ ഡയമീറ്ററിൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത് ഡയമീറ്റർ കുറവായിരുന്നാൽ ഗേജ് കൂടുതലായിരിക്കും ഡയമീറ്റർ എന്താണ് കൂടുതലായിരുന്നാൽ ഗേജ് കുറവായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഗേജ് കൂടിയാൽ തിക്നെസ്സും നമ്മുടെ ആംപിയറേജും കുറവാണെന്ന് പറയാം അപ്പോൾ തിക്നെസ്സും ആംപിയറേജും കുറവായിരിക്കുമ്പോൾ ഗേജ് കൂടുതലായിരിക്കും അത് നമ്മൾ ഓർത്ത് വെച്ചേക്കുക പിന്നെ നമ്മുടെ ആംപിയറേജ് എന്ന് പറയുന്നത് നമ്മുടെ അപ്ലയൻസിൻ്റെ പവറും അതിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും തമ്മിലുള്ള ഒരു റേഷ്യോയിനാണ് നമ്മൾ ആംപിയറേജ് എന്ന് പറയുന്നത് എന്താ തിക്നെസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആംപിയറേജും കൂടുതലായിരിക്കും ക്ലിയർ ആണല്ലോ ഇലക്ട്രിക് പവറിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് പവറും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു